നമസ്കാരം. സ്വപ്ന ജീവിതം ഭാഗം 62. പുതിയ ആശയങ്ങളും പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ സംരംഭങ്ങളും ഒക്കെ ഉടലെടുക്കേണ്ടതിന് ആദ്യമായി നാം ചെയ്യേണ്ടത് എന്താണ്? ഒരു കഥ പറയട്ടെ. ഇറ്റലിയിലെ പ്രസിദ്ധമായ ഒരു ട്രാക്ടർ കമ്പനിയുടെ ഉടമസ്ഥനാണ് ഫെറൂച്ചിയോ. അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ട് ട്രാക്ടർ കമ്പനിയുണ്ട്, ട്രാക്ടറുണ്ട്. കൂടാതെ അദ്ദേഹത്തിന് പ്രസിദ്ധമായ സ്പോർട്സ് കാറായ ഫെറാറി കാറുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫെറാറി കാർ അദ്ദേഹം ഓടിച്ച് നടക്കാറുണ്ട്. അപ്പം അദ്ദേഹത്തിന് പലപ്പോഴും ഇതിൻ്റെ ക്ലച്ചിൻ്റെ പെർഫോമൻസിൽ അത്ര സംതൃപ്തിയില്ല. അദ്ദേഹം സ്വയം ട്രാക്ടർ കമ്പനി ഉള്ളതുകൊണ്ട് അവിടെ തന്നെ അറിയാവുന്ന രീതിയിലൊക്കെ ഈ ക്ലച്ച് ശരിയാക്കാൻ ശ്രമിച്ചു. എന്നിട്ടും അദ്ദേഹത്തിന് ഓടിച്ചിട്ടൊരു സുഖമില്ല. പിന്നെ അദ്ദേഹം ഒരു മെക്കാനിക്കിനെ കാണിച്ചു, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിക്കിനെ കാണിച്ചു. അദ്ദേഹവും ഇത് നോക്കി എങ്കിലും അദ്ദേഹത്തിനും അത് ശരിയാക്കി കൊടുത്തിട്ടും ഒരു തൃപ്തി കിട്ടുന്നില്ല നമ്മുടെ ഫെറൂച്ചിയോയ്ക്ക്. അദ്ദേഹം എന്ത് ചെയ്തു? നേരിട്ട് ഈ ഫെറാറിയുടെ ഉടമസ്ഥൻ, ഫെറാറി കമ്പനി ഉടമസ്ഥനായ എൻസോ ഫെറാറിയെ തന്നെ കാണാനായിട്ട് തീരുമാനിച്ചു. അദ്ദേഹം പോയി നമ്മുടെ എൻസോ ഫെറാറിയെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഈ ഫെറാറി കാർ എനിക്കിഷ്ടമാണ്, ഇത് ഡ്രൈവ് ചെയ്യാനും ഇഷ്ടമാണ്. പക്ഷേ ആദ്യം മുതലേ എനിക്കിതിൻ്റെ ക്ലച്ചിന് എന്തോ ഒരു പ്രശ്നം തോന്നുന്നു. ഞാൻ ശരിയാക്കാൻ നോക്കി, മറ്റുള്ളവരെ കാണിച്ച് ശരിയാക്കിച്ചു, എന്നിട്ടും എനിക്കത് അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇതിൻ്റെ ക്ലച്ചിന് എന്തോ കുഴപ്പമുണ്ട്, നിങ്ങളുടെ ഫെറാറി കാറിൻ്റെ ക്ലച്ച് പെർഫോമൻസിന് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ എൻസോ ഫെറാറി ഫെറൂച്ചിയോട് പറയാണ്, താൻ ട്രാക്ടർ കമ്പനിക്കാരനല്ലേ, താൻ പോയി ട്രാക്ടറിൻ്റെ പണി നോക്കിയാൽ മതി, ഫെറാറിയുടെ കാറൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇത് നമ്മുടെ ഫെറൂച്ചിയോയ്ക്ക് ഭയങ്കര ഒരു ഇൻസൾട്ടായി. ഇദ്ദേഹം ഇത് മനസ്സിൽ വെച്ച് വാശിക്ക് വീട്ടിൽ പോയി ഇദ്ദേഹം തീരുമാനിച്ചു, എനിക്കും ഒരു കാർ കമ്പനി തുടങ്ങണം. അങ്ങനെയാണ് നമ്മുടെ ഫെറൂച്ചിയോ ലംബോർഗിനി എന്ന കാർ നിർമ്മാതാവായി മാറിയത്. ഈ കഥ നമുക്ക് തരുന്ന ചില സന്ദേശങ്ങളുണ്ട്. ഒന്ന്, തിരസ്കരണങ്ങൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങളിലേക്കുള്ള വഴി തുറന്നു തരും. എന്നാൽ ആ ആഗ്രഹങ്ങൾ നാം കണ്ടെത്തുകയാണെങ്കിൽ ആ ആഗ്രഹങ്ങളിലേക്കുള്ള വഴിയിലൂടെ എങ്ങനെയും അത് നേടിയെടുക്കാനുള്ള ഊർജവും അത് പകരുന്നതായി മാറും. രണ്ട്, നമ്മുടെ ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എപ്പോഴും മറ്റുള്ളവർ പരിഗണിക്കണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ നിരാശപ്പെടരുത്. നമ്മുടേതായ രീതിയിൽ അതിനെ പുനരാവിഷ്കരിക്കാനോ പുനർനിർമ്മിക്കാനോ ശ്രമിക്കുകയാണ് വേണ്ടത്. മൂന്ന്, അംഗീകാരങ്ങളും അഭിപ്രായങ്ങളും പ്രോത്സാഹനങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിന് ഊർജം പകരുന്നവയാണ്. എന്നാൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ മാത്രം തളച്ചിടേണ്ട ഒന്നല്ല നമ്മുടെ ജീവിതം. നാല്, പലപ്പോഴും നമ്മെ നിരുത്സാഹപ്പെടുത്തുന്നവരായിരിക്കും പലരും. അതൊന്നും നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സാണ് ഇതിനെല്ലാം അതിജീവിക്കാൻ നമുക്ക് തരുന്ന കരുത്ത്. ബലമുള്ള മനസ്സാണ് നമുക്ക് ഊർജം പകരുന്നത്. അഞ്ച്, ജീവിതത്തിൽ ഏൽക്കേണ്ടി വരുന്ന പ്രഹരങ്ങൾ നമ്മെ തളർത്തിക്കളയരുത്. നാം അതിൽ നിന്നുമൊക്കെ ചില പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുക തന്നെ വേണം. അതിനുള്ള കത്തൽ ഉണ്ടാവേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാവണം. ആറ്, ഊതുമ്പോൾ കെട്ടുപോകുന്ന തീനാളമായി മാറാതെ കാറ്റടിക്കുമ്പോൾ ആവേശത്തോടെ കത്തുന്ന തീപ്പന്തമായി മാറാൻ കഴിയണം നമ്മൾക്ക് ഓരോരുത്തർക്കും. പരാതി പറയുന്നവന്റെ പ്രശ്നങ്ങളെ അവഹേളിക്കുന്നവരായി മാറാതെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നവരായി മാറുകയാണ് ചെയ്യേണ്ടത്. ഉള്ളിൽ നിന്നും കത്തിജ്വലിക്കുന്ന ആഗ്രഹങ്ങൾ ആവേശങ്ങളായി പരിണമിക്കുന്നിടത്താണ് അനുഗ്രഹങ്ങൾ കോരിച്ചൊരിയുന്ന സ്വപ്ന ജീവിത വിജയം.